നീ അരക്കളവ് ചെന്നെന്ന് പറഞ്ഞത്? ഏ ഞാൻ കൂടെ ഷോപ്പ് അന്വേഷിച്ചിറങ്ങിയോണ്ടാണ് ഷോപ്പ് ഉദ്ഘാടനം വൈകിയെന്നല്ലേ പറഞ്ഞേ. നീ ഒറ്റയ്ക്കായിരുന്നു അങ്ങ് നേരത്തെ ആവുമെന്നല്ലേ പറഞ്ഞാ? അങ്ങനെ തോന്നിയാ? ആ അങ്ങനെ തോന്നി എനിക്ക്. അങ്ങനെ തന്നെ. എന്താ പ്രശ്നം? അവൻ പറഞ്ഞ കേട്ടാ ഞാൻ കാരണമാണെന്ന്, അവന്റെ ഷോപ്പിന് ഉദ്ഘാടനം വൈകിയെന്ന്, ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നേരത്തെ തടഞ്ഞേന്ന്. അങ്ങനെ അവൻ പറഞ്ഞ? അങ്ങനെ പറഞ്ഞ ശ്രീകുട്ട? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ തന്നെ. എന്ത് ഇതൊന്നും എന്തിനാ വഴക്കണ്ട അങ്ങനെ രണ്ടിനും കൂടെ? നിനക്കിത് അളിയൻ മാത്രമല്ല, നിന്റെ ചേട്ടനെ പോലെയാണെന്നല്ലേ നീ പറയണേ? പിന്നെ എന്ത് പ്രശ്നം? ചേച്ചി ഫുള്ള് നെഗറ്റീവ് ആണ് ചേച്ചി. എന്ത് പറഞ്ഞു നിന്നാലും ചുമ്മാ നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കും. നെഗറ്റീവാ? അതെന്തടാ? അല്ല ഇവിടെ ആക്ച്വലി ശരിക്കും നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അളിയൻ വന്ന് അവന്റെ കാല് തട്ടി. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നെഗറ്റീവ് എനർജി നിക്ക്. അല്ല അയിന് അവന്റെ കാല കസേരയിൽ കൊണ്ട് ഇടിച്ച് വേദനിച്ചതല്ലേ? നിക്ക് നിക്ക്. ഫുള്ള് നെഗറ്റീവ് എനർജി. ചേച്ചി വെറുതെ ഒന്ന് കയറി നോക്കും, ഇതിന്റെ അകത്ത് ഫുള്ള് നെഗറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ. അവന്റെ മറ്റത്ത് പോ, അങ്ങനത്തെ പോ, ആ മൂലക്ക് പോ. എനർജി നെഗറ്റീവ് എനർജി. എനിക്ക് പോസിറ്റീവ് എനർജി. അത് നിങ്ങൾക്ക് ഇങ്ങനെ നിന്ന് അത് മാത്രമേ കിട്ടുള്ളൂ, എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് പറയലും ഒന്ന്. ഒരു കുഴപ്പമില്ല, നമ്മളെ ചിന്തകളുടെ കുഴപ്പമാണ് ഇതൊക്കെ. ആര് ചിന്തകളുടെ കുഴപ്പം? നെഗറ്റീവ് എനർജി. ഇവിടെ നിന്റെ വിഷയം ഉണ്ടോ? നെഗറ്റീവ് എനർജി കണ്ടു ഉണ്ട്. എവിടെയാ കാണിച്ചാടാ? അല്ലേ അവൻ കുറച്ച് മാറിയല്ലേ. ഇതാ വന്നേ വന്നേ വന്ന് വന്ന് വന്ന്. എവിടെ ഒന്നുമില്ല, ഇവിടെ കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. നോക്കിക്കോണേ, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. നോക്കിയോ നോക്കിയോ. പറഞ്ഞ് ഇവിടെ വന്നപ്പോഴൊന്നും ഇല്ലായിരുന്നല്ല, ഇവിടെ വന്നപ്പോ ഇതെങ്ങനെ പോയി? നെഗറ്റീവ് എനർജി. ഞാൻ ഷേവ് ചെയ്യാൻ വെച്ചിരുന്ന വെള്ളം എടുത്തോണ്ട് വന്ന് കാണിക്കുന്ന പരിപാടികളാ വെച്ചു. ഏത് പരിപാടി? എടാ നിനക്ക് ഷോപ്പ് ഒറ്റയ്ക്ക് തുടങ്ങണം, ഇതിലടാ നീ ഇത്രയും കാണിച്ച് കൂട്ടണത് അല്ലേ? അതല്ലടാ നിന്റെ ലക്ഷ്യം. ഞാൻ തുടങ്ങും ഒറ്റയ്ക്ക്. ഒഴിവാക്കിയിട്ട് നിനക്ക് ഒറ്റയ്ക്ക് തുടങ്ങണം. ഒറ്റയ്ക്കല്ല തുടങ്ങണം, എന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് കണ്ണൂരിന്ന്. നിന്റെ ഈ ഫ്രണ്ട് കുറെ കാലം കൊണ്ട് കേക്കണ്ട് ഫ്രണ്ട് ഉണ്ട് കണ്ണൂരെന്ന്. ഈ കണ്ണൂരുള്ള ഫ്രണ്ടിന് വീടും പേരൊന്നും ഇല്ലേ? ആ വീടും പേരൊക്കെ ഉണ്ട്. പറ, ആ പേര് പിന്നെ പറയാം. സ്ഥലം കൂത്തുപറമ്പ്. സ്ഥലം കൂത്തുപറമ്പ്. എടേ തളിപ്പറമ്പ്, ആ കൂത്തുപറമ്പ് എന്നാ നിന്റെ കൂട്ടുകാരെ വിളിച്ചോടോ, നീ ബിസിനസ് പാർട്ണർ ആക്ക്. ആക്കും. നീ നന്നായി കണ്ടാ മതി. ആ നന്നാവും. ആ അത്രേ ഉള്ളൂ. കണ്ട വീഴും, വീഴ്ത്തും. വീഴ്ത്തൊന്നും വേണ്ട, അടുത്തൂടെ പോയാ മതി. വീണു പോവും. ഇങ്ങനെയാണെങ്കിൽ നന്നാവൂല കേട്ടാ. അച്ഛൻ കാരണം കുട്ടും അവന് കട തുടങ്ങാൻ പറ്റാത്ത. കുഴിപ്പള്ളത്തോട്ട് ബസ് പോയാ? ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ പോക്കോളാം. ലച്ചു നിനക്കൊരു പണിയില്ലേ? പണിയുണ്ട്, ഞാൻ ദേ കുളിക്കാൻ പോവാ. കുളിച്ചിട്ട് എന്ത് പണി? ആ കുളിച്ചിട്ട് വെറുതെ ഇരിക്കും, അതാണ് എന്റെ പണി. ബെസ്റ്റ് മക്കളും ബെസ്റ്റ് അച്ഛനും. ആ ബെസ്റ്റ് അല്ലേ വേണ്ട, നിങ്ങളൊക്കെ ബെസ്റ്റ് അല്ലേ? നീ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ബെസ്റ്റ് ആവണ്ടേ? ഞാനും ബെസ്റ്റ് അല്ലേ? ബെസ്റ്റ് വീടണ്ട. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.